ഞാനിന്നിവിടെ നാടൻ കേരള സ്റ്റൈലിലുള്ള ഒരു ട്യൂണ റോസ്റ്റ് നമ്മളെ ചൂര പുരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനൊരു അര കിലോ ചൂര എടുത്തിട്ടുണ്ട് അര കിലോ ചെറിയ ഉള്ളി അത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റോ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇഞ്ചി ചതച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയാണ് എടുത്തത് ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ചൂര പീസിൽ മസാലയൊക്കെ ചേർക്കണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാം അടുത്തതായിട്ട് മുളക് പൊടിയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ടും വറുത്തതാണ് അത് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇരിക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പീസസിൽ തന്നെ ഒരു നനവുണ്ട് ആ നനവ് കൊണ്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇത് റെഡിയായിട്ടുണ്ട് ഇത് അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ നമുക്കപ്പം ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം അപ്പം നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ഞാനൊരു ഇരുമ്പ് കടായി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ചൂടാവട്ടെ കടായി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയൊക്കെ വേണം നമ്മുടെ നാടൻ വിഭവത്തിനെല്ലാം വെളിച്ചെണ്ണയാണ് നല്ലത് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ല പൊട്ടി ഇനി നമുക്ക് വറ്റൽമുളക് രണ്ടെണ്ണമാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ എടുത്തു വെച്ച ഉള്ളിയാണ് ചെറിയ ഉള്ളി ചതച്ചതാണ് ഇത് അരക്കിലയുണ്ട് ഇത് ഇതിലേക്ക് ഇടാം നമുക്ക് അരക്കിലോ മീനിന് അര കിലോ ഉള്ളി വേണം എങ്കിലേ അതിൻ്റെ ഈ മസാലയും ഇതെല്ലാം നല്ല പുരണ്ട നല്ല തിക്കായിട്ട് വരത്തുള്ളൂ അതിനൊരു അര കിലോ തന്നെ ഈ ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും എടുക്കാം ഇതൊരു ബ്രൗൺ കളറാവട്ടെ നമുക്ക് വഴറ്റി കൊടുക്കാം ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറായി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ചതാണ് നമ്മളെ ഈ പറയുന്ന പോലെ നാടൻ വിഭവത്തിനെല്ലാം ഒന്ന് ചതച്ചിടുന്നതാണ് ഒരു രീതി അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അതും ചതച്ചത് തന്നെ ഇളക്കി കൊടുക്കാം കുറച്ച് വേവട്ടെ നമുക്കിതിനി അടച്ചു കൊടുക്കാം ഒരല്പനേരം ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇനി അടുത്തതായി ഈ പച്ചമുളകും കൂടെ ഇടാം ഇതൊരു മൂന്ന് പച്ചമുളകാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൂടെ ഇട്ട് നമുക്ക് ഇളക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിം അതിൽ വെച്ച് അടച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് വേകട്ടെ അഞ്ച് മിനിറ്റായി തുറന്നു നോക്കാം ഞാൻ ഇടയ്ക്കിതൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അതൊന്ന് നോക്കിക്കൊള്ളണം ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന രണ്ട് ടൊമാറ്റോ അതുകൂടെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതുകൂടെ ഇടാം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വേവിക്കാം ആ ടൊമാറ്റോയുടെ വെള്ളത്തിൽ കുറച്ച് നേരം വേവട്ടെ ഫ്ലെയിം ലോ ആക്കണം അടച്ചു കൊടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയി നമുക്ക് തുറന്ന് നോക്കാം ആദ്യം ചെറുതായിട്ട് വെള്ളമെല്ലാം വന്ന് വേകുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടരുത് ഇതൊന്നും പേസ്റ്റ് പോലെയല്ല എന്നാലും നല്ല വഴണ്ട് വരണം നല്ല വഴണ്ട് വന്നാലേ ടേസ്റ്റ് വരുള്ളൂ അപ്പം നമുക്ക് ഈ പാചകത്തിന് അല്പം ക്ഷമ വേണം നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഫുഡുണ്ടാക്കാം ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കട്ടെ രണ്ട് മിനിറ്റായി നമുക്കത് തുറന്ന് നോക്കാം നമുക്കൊന്നുകൂടെ ഇളക്കാം ഇതിലൊരു ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം ഇത് സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും രണ്ടും കൂടെ ചേർത്തുള്ളതാണ് വറുത്തതാണ് വറുത്തതിനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ടൊന്ന് വറുത്തിടാൻ ശ്രമിക്കണം
ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഞാനൊന്ന് വറുത്തെടുത്തതാണ്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലൊരു ചെറിയ നനവ് പോലെ ഉള്ളപ്പോൾ കണ്ടോ ചെറുതായിട്ട് വെള്ളമുണ്ട്. അപ്പോഴാണ് ഈ പൊടികളെല്ലാം ഇടേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അത് ചേരും. ഇനി നമുക്ക് ഈ ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചേക്കണം. നല്ല വരണ്ട് വരണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിക്ക് പിടിക്കും പൊടിയൊക്കെ ഇട്ടതുകൊണ്ടേ. ഇതത് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് കിടക്കട്ടെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം, തുറന്ന് നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പം വീണ്ടും 5 മിനിറ്റായി, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ പക്ഷേ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇടയ്ക്ക് കൊടുത്തു, അത് നിങ്ങൾ ഓർമ്മിക്കണം. ഫ്ലെയിമും ലോ ആയിരിക്കണം. ഇതുപോലെ അടിയിൽ പിടിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ഫിഷ് പീസ് ഇട്ട് കൊടുക്കാം. ചിലരൊക്കെ ഇത് ഫ്രൈ ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല, ഫ്രൈയുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഫ്രൈ ചെയ്യാതെയാണ്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടിടണമെങ്കിൽ അങ്ങനെ ആവാം, അപ്പം കൂടുതൽ എണ്ണയാവും. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. പതുക്കെ ഇളക്കണം, മീനൊന്നും പൊടിഞ്ഞു പോവാതെ നോക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്, ഇളക്കി യോജിപ്പിച്ചു. ഇത് നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെ ഇടുന്നത്, വെള്ളം ഒഴിക്കുന്നില്ല. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കുറച്ച് മതി, 1 1/4 ടേബിൾ സ്പൂൺ ആയാലും മതി. അത്ര എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കണം, മീൻ പൊടിയരുത്. ഇത് ചൂര മീനാണ്. നിങ്ങൾക്ക് ഉള്ളില്ലാത്ത ഏത് മീൻ വേണോ എടുക്കാം. ഇതുപോലെ ദശ കട്ടിയായിട്ടുള്ളത് നമുക്ക് സാൽമൺ ഫിഷിലോ നെമ്മീനിലോ ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വേവിക്കുന്നത്. ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ അടിയിൽ നിന്നെടുത്ത് മേളിലോട്ടാക്കി, അല്ലാതെ സ്പീഡ് ചെയ്യരുത്, പൊടിഞ്ഞു പോവും മീന്. ക്ഷമയോടെ ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. പണ്ട് നമ്മളെ വീട്ടിൽ ഇത് ചെയ്യുമ്പം, അമ്മ ചെയ്യുമ്പം അരിപ്പുട്ടും ഈ ചൂര പുരട്ടുമാണ് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കപ്പയും ഈ ചൂര പുരട്ടും ആയിട്ടാണ്. മീനിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റായി, ഇതെല്ലാം കുക്കായിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇതിൻ്റെ മുകളിലേക്ക് കൂട്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കണം. 2 ടേബിൾ സ്പൂൺ സാദാ ചില്ലിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ്. അപ്പം നിങ്ങൾ നോക്കണം, അത്രയും വേണ്ടെങ്കിൽ കുറയ്ക്കണം. ഇതിപ്പോൾ റെഡിയായി. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.